പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സോറവാറിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി DRDO. ആദ്യഘട്ടത്തിൽ 100 കിലോമീറ്ററോളമാണ് ടാങ്ക് പ്രവർത്തിക്കുന്നത്. ടാങ്കിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾക്കായി ഏപ്രിൽ ഇന്ത്യൻ സൈന്യത്തിന് ടാങ്ക് കൈമാറുമെന്നും DRDO അറിയിച്ചു. പുതിയ എഞ്ചിനോടുകൂടി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സോറവാറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടാങ്ക് 100 കിലോമീറ്ററിലധികം നീക്കി ഈ വർഷം ഏപ്രിലോടെ ഇന്ത്യൻ സൈന്യത്തിന് ടാങ്ക് കൈമാറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും DRDO ഉദ്യോഗസ്ഥർ പറഞ്ഞു. 59 സോറവാർ ലൈറ്റ് ടാങ്കുകൾ നിർമ്മിക്കുന്നതിനായും വിതരണം ചെയ്യുന്നതിനായും ഇന്ത്യൻ സൈന്യം DRDOയ്ക്ക് ഓർഡറുകൾ നൽകിയിട്ടുമുണ്ട്. മരുഭൂമികളിലും ഉയരത്തിലുള്ള പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈന്യത്തിന് ആക്രമണങ്ങൾ നേരിടുന്നതിനായാണ് ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ ആർമിക്ക് കരുത്താകുന്ന വിധത്തിലാണ് ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ടാങ്കിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ വേഗത്തിലും എളുപ്പത്തിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന 25 ടൺ ഭാരമുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്ന പദ്ധതി ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ L&T കമ്പനിയുമായി ചേർന്നായിരിക്കും DRDO നടപ്പിലാക്കുകയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ ഉയരുകയാണ് ഓരോ ദിവസവും ഇന്ത്യ. കഴിഞ്ഞ ദിവസവും പുതിയ ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെ ഇന്ത്യ പുറത്തിറക്കിയിരുന്നു. പൂർണ്ണമായി തദ്ദേശീയമായി നിർമ്മിച്ച റൈഫിളും ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഭാരം കുറഞ്ഞ റൈഫിളായി ഉഗ്രമാണ് DRDO പുറത്തിറക്കിയത്. 4 കിലോഗ്രാമിൽ താഴെയാണ് ഇതിന്റെ ഭാരം. ആർമാമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്ന സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ചാണ് ഉഗ്രം വികസിപ്പിച്ചത്. റെക്കോർഡ് വേഗത്തിലാണ് ആയുധം വികസിപ്പിക്കാൻ സാധിച്ചതെന്ന് DRDO പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന റൈഫിളാണ് ഉഗ്രമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രതികൂലമായ ആക്രമണ സാഹചര്യങ്ങളെ ചെറുക്കുന്നതിനും മികച്ച പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനുമായി സ്റ്റീലിലാണ് നിർമ്മാണം. റൈഫിളിന്റെ മാതൃക ആഭ്യന്തരമന്ത്രിക്കും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും അയച്ചിട്ടുണ്ടെന്നും സ്വതന്ത്ര വിദഗ്ധ സമിതിയുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാകും ഇവ വിന്യസിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം ദൃഷ്ടി 10 സ്റ്റാർലൈനർ അനാച്ഛാദനം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേനയും നടത്തിയിരുന്നു. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസിന്റെ സഹകരണത്തോടുകൂടിയാണ് ആളില്ലാ വിമാനം വികസിപ്പിച്ചത്. നാവികസേനയുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി സഹകരിച്ച അദാനി ഗ്രൂപ്പിന് ചടങ്ങിൽ ഹരികുമാർ നന്ദിയും അറിയിച്ചു. തന്ത്രപരമായ ദൌത്യങ്ങൾ നിറവേറ്റുന്നതിനും സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി സുപ്രധാന പങ്കുവഹിക്കാൻ ദൃഷ്ടി 10 സ്റ്റാർലൈനിന് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാശ്രയത്തിലേക്കായി ഭാരതത്തിന്റെ പരിവർത്തനാത്മക ചുവടുവെപ്പാണിതെന്നും നാവികസേനയുടെ മികവുകൾ പരിപോഷിപ്പിക്കാനും സംരംഭത്തിന് കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 36 മണിക്കൂർ വരെ തുടർച്ചയായി പ്രതിരോധം തീർക്കാൻ ദൃഷ്ടി 10 സ്റ്റാർലൈനറിന് കഴിയും. 450 കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള വിമാനം ISR സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം എന്നിവയെ പിന്തുണയ്ക്കാൻ ഇതിന് കഴിയും. ഏത് കാലാവസ്ഥയിലും കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ദൃഷ്ടി 10 സ്റ്റാർലൈനറിന്റെ പ്രത്യേകതയാണെന്നും ഹരികുമാർ പറഞ്ഞു. നാവികസേനയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനായി ദൃഷ്ടിയെ പോർബന്ദറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.